ഹരീഷ് വാസുദേവൻ ജീവകാരുണ്യ പ്രവർത്തനം അതിനായിട്ടുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് അത് ഒരു സൊസൈറ്റിയുടെ നീഡ് ആണ് എന്ന് പറയുന്നതിൽ ഗ്രാമാറ്റിക്കലായിട്ടും അതല്ലാതെയും ഒരു 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 മിസ്റ്റേക്ക് ഉണ്ട്. അത് എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ നീഡായി മാറുന്നത്, അത് സമൂഹത്തിന്റെ ഒരു മൈനസ് പോയിന്റോ അല്ലെങ്കിൽ ബലഹീനതയൊക്കെയായി മാറുന്ന വിഷയമാണ്. പക്ഷെ എല്ലാവരെയും എങ്ങനെയാണ് നെഗറ്റീവായി കാണാൻ കഴിയുന്നത്, ഈ സമൂഹത്തിന് അത് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ഇത് പൊക്കൊള്ളട്ടെ എന്ന് മാത്രമാണോ കരുതേണ്ടത്? ഒന്ന്, കേരള ഹൈക്കോടതി ഇന്ന് പ്രത്യേകമായിട്ട് ഒരു ഉത്തരവിടുകയോ ഒരു ഇതിനകത്തൊരു ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ല. മറിച്ച് കോടതിയിൽ വന്നിട്ടുള്ള ഒരു കേസിനകത്ത് ആ കേസ് നിലനിൽക്കെ കേരളത്തിൽ ഇത്തരം ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അത് ഈ നിലനിൽക്കുന്ന പെൻഡിങ് കേസിൽ ഉൾപ്പെടെ ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ആർക്ക് വേണമെങ്കിലും കേരളത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗികളുടെ പേരിൽ പണം പിരിക്കാം എന്നുള്ള സ്ഥിതിയുണ്ട് എന്നുള്ളതും, അങ്ങനെ പണം കിട്ടുന്നുണ്ട് എന്നുള്ളതും, അങ്ങനെ പണം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി രോഗികൾക്ക് എത്തിക്കാതെ തന്നെ ആ പണത്തിലൊരു ഒരു ഭാഗം വകമാറ്റി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതും, അങ്ങനെ പിരിച്ചെടുത്ത പണത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും, അത്തരത്തിൽ രോഗികൾക്ക് കിട്ടേണ്ട പണം, രോഗികൾക്ക് എത്താതിരിക്കുന്ന പണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതും ഒക്കെ ഇന്നത്തെ ഈ ഗവൺമെൻറ്റിന് ഓറൽ ഡയറക്ഷൻ കൊടുക്കുന്നതിലേക്കും ഇത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുകയും ചെയ്യുകയാണ് ഇന്ന് കോടതി ചെയ്തത്. അപ്പോൾ എന്താണ് ഇതിനകത്തെ പ്രശ്നം? കോടതി ഇന്ന് പറയുമ്പോൾ തന്നെ ചാരിറ്റി മേഖല മുഴുവനും തട്ടിപ്പാണ് എന്ന ഒരു പുകമറയുണ്ടോ? ഇല്ലേയില്ല. കേരളത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി മോട്ടോർ വാഹന വകുപ്പ് കർശനമായിട്ടുള്ള പരിശോധന നടത്തണം എന്ന് പറയുമ്പോൾ കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവരെല്ലാം നിയമം ലംഘിക്കുന്നവരാണ് എന്ന അർത്ഥം വരുന്നുണ്ടോ? ഇല്ല. കേരളത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം സംശയത്തിൻ്റെ നിഴലിലാവുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ചാരിറ്റിയുടെ പേരിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് വ്യക്തികൾ പണം പിരിക്കുമ്പോൾ, അത് രോഗിയുടെ പേരിലായാലും സ്വന്തം പേരിലായാലും പണം പിരിക്കുമ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്കൊരു നിയമമില്ല. അപ്പോൾ ആ നിയമം ഇല്ലായ്മ, ഒരു വാക്വം അവിടെയുണ്ട്. ഈ വാക്വം ഫില്ല് ചെയ്യുകയാണ് വാസ്തവത്തിൽ കോടതി ചെയ്തത്. അതൊരു പോളിസിയിലൂടെ ആകാം, ഒരു നിയമനിർമ്മാണത്തിലൂടെ ആകാം. നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആകാം. ഈ മൂന്ന് കാര്യത്തിൽ സർക്കാരിനൊരു ബാധ്യതയുണ്ട്. അൺറെഗുലേറ്റഡ് ആയിട്ട് ഈ മേഖലയെ വിടാൻ കഴിയില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇന്നത്തെ ഒബ്സർവേഷൻ. അത് വളരെ ശരിയാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും റെഗുലേഷൻ ഉള്ളതുപോലെ ആർക്ക് എങ്ങനെ എപ്പോൾ ഏത് വിധത്തിൽ ഈ പണം പിരിക്കാം എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യപ്പെടണം. സർക്കാർ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി വാക്സിനേഷന് വേണ്ടി 66 ലക്ഷം രൂപ മാത്രമാണ് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ 18 കോടി രൂപ പിരിച്ചെടുക്കാൻ കഴിയുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇതെന്താണ് തെളിയിക്കുന്നത്? സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ വിശ്വാസ്യതയുള്ളത് ഈ ഇത് ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് തന്നെയാണ് എന്നുള്ളതാണ്. ആ വസ്തുത നമ്മൾ അംഗീകരിക്കാതെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ഈ ആളുകളുടെ വിശ്വാസം അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ചെയ്യേണ്ടത്. ആ വിശ്വാസം ഉള്ള ആളുകൾ പണം കൊടുക്കുന്നു, അത് യഥാർത്ഥത്തിൽ എത്തേണ്ട ആളുകളിൽ പൂർണ്ണമായി എത്തുന്നുണ്ടോ, അത് കഴിഞ്ഞ് മിച്ചം വരുന്ന പൈസ എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ സർക്കാർ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കോടതിയുടെ അഭിപ്രായം. ഹരീഷ് പറഞ്ഞ പോലെ തന്നെ അതൊരു വിധിയല്ല, അതൊരു വേർഡിക്റ്റ് അല്ല, ഇത് കോടതിയുടെ പരാമർശം മാത്രമാണ്. കഴിഞ്ഞ 2 വർഷം മുൻപാണ് ഒരു ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി 30 ലക്ഷം ആവശ്യപ്പെടുക, 1 കോടി 30 വന്നു ചേരുക. ഈ ബാക്കി തുകയുടെ വിഷയത്തിൽ വലിയ വിവാദങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളുണ്ടാവുക, ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല. വലിയ രീതിയിൽ വരുന്ന 18 കോടിയാണെങ്കിൽ പോലും ഉയരുന്ന ഈ ഒഴുകുന്ന പണത്തിൻ്റെ സ്രോതസ് എന്താണെന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല, അന്വേഷണം ഉണ്ടാകാറില്ല. ഇപ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതൊരു നിർദ്ദേശം മാത്രമാണ്. അപ്പോൾ അതിനെന്ത് ഫലമുണ്ടാകുമെന്നാണ് കരുതുന്നത്? ഒന്ന്, സ്റ്റേറ്റ് പോലീസ് ചീഫിനെ ഉൾപ്പെടെ ഈ കാര്യത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ്, അതുപോലെ സംസ്ഥാന ആരോഗ്യവകുപ്പ്, ഡ്രഗ് കൺട്രോളർ വിഭാഗം, DGP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ എന്ത് അഭിപ്രായം പറയുന്നു എന്നുള്ളത്, സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വിവിധ ആളുകൾ ഈ കാര്യത്തിൽ എന്ത് അഭിപ്രായം പറയുന്നു എന്നുള്ളത് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ അഭിപ്രായം കോടതിയിൽ പറയേണ്ടി വരും. നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ മാറേണ്ടി വരും. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും എനിക്കില്ല. ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് ഇത്തരം അഭിപ്രായങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. കോടതിക്ക് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ്. അതായത്
ആളുകൾക്ക് സഹായം വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നവരെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിന്റെ പേരിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ മാത്രം പിടിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു റെഗുലേഷൻ ഗവൺമെന്റ് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. ഇന്നിപ്പോ അങ്ങനെ ഒരു ഓർഡർ ഇല്ലെങ്കിലും വരും ദിവസം അത്തരം ഓർഡറുകളിലേക്ക് പോകുമെന്നുള്ള തരത്തിലുള്ള നിരീക്ഷണമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ഗവൺമെന്റ് ഇക്കാര്യത്തിൽ റെഗുലേഷൻ കൊണ്ടുവരേണ്ടതായിട്ട് വരും. എനിക്ക് ഈ മേഖലയിൽ കുറച്ച് കാലമായി അന്വേഷണം നടത്തുന്ന ഒരാൾ നിലയ്ക്ക് എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും പറയാൻ കഴിയും. ചാരിറ്റിയുടെ പേരിൽ കേരളത്തിൽ ചില ക്രിമിനലുകൾ അവർക്ക് ക്രിമിനൽ സ്വഭാവമുള്ള, ക്രിമിനൽ പാസ്റ്റ് ഉള്ള, ക്രിമിനൽ കേസുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ പണം വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ അല്ല, 1 കോടിയിലേറെ രൂപയിലെ തട്ടിപ്പുകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്താൽ കേരള പോലീസിലെ ലോക്കൽ പോലീസിന്റെ സ്വാധീനത്തിലാണ് ഈ തട്ടിപ്പ് അരങ്ങേറുന്നത്. ഞാനിത് എന്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനിൽ പറയാം. എനിക്കെതിരെ ആരെങ്കിലും ഡിഫമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ തെളിവ് സഹിതം അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാവാൻ തയ്യാറാണ്. ലോക്കൽ പോലീസിന്റെ സപ്പോർട്ടോടുകൂടി ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ലോക്കൽ പോലീസിന്റെ സർട്ടിഫിക്കറ്റുമായി പണം പിരിക്കാം എന്നുള്ള നിർദ്ദേശമൊന്നും ആരും വെക്കേണ്ടതില്ല. ഇവിടെ പോലീസിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പേരിൽ വന്നിട്ടുള്ള പണം, അതായത് ഞാനൊരു രോഗിയാണ്, എന്നെ മുൻനിർത്തി ഒരാൾ പണം പിരിക്കുന്നു, ഈ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പണം എന്നോട് ഭീഷണിപ്പെടുത്തി മേടിക്കാൻ തയ്യാറായാൽ മാത്രമേ ഞാൻ പരാതി കൊടുക്കുകയുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു രോഗിയെ ആദ്യം ഈ ആളുകൾ പോയി കാണുന്നു. ഞാൻ പറയുന്നത് ഈ ഇതിനെ ദുരുപയോഗിക്കുന്ന ആളുകൾ പോയി കാണുന്നു, നിങ്ങൾക്ക് 25 ലക്ഷമല്ലേ വേണ്ടത്, ഞങ്ങൾ നിങ്ങൾക്ക് 30 ലക്ഷം തരാം, നിങ്ങളുടെ അക്കൗണ്ടിൽ 1 കോടി രൂപ വരും, ഇതിൽ 70 ലക്ഷം ഞങ്ങൾക്ക് തരൂ. അങ്ങനെ അവരോട് ചെക്ക് വാങ്ങിച്ച് അവരിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് ഇവർ കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ബാങ്കിൽ പോയി പണം പിൻവലിപ്പിച്ച് തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ഈ പണം ബ്ലാക്ക് മണി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ഏതായാലും ഇത്തരത്തിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ക്രിമിനൽ സ്വഭാവമുള്ള ഓപ്പറേഷനാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതിനെ കേരള പോലീസ് ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം എന്താ, ഇതിൽ തൊടുന്നവർക്ക് മുഴുവൻ പൈസ കിട്ടും. ഇത് അന്വേഷിച്ച് പോകുന്ന പോലീസുകാർക്ക് വരെ പൈസ ഓഫർ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഒരേ ദിവസം ലക്ഷങ്ങളും കോടികളുമാണ് ഈ അക്കൗണ്ടിൽ വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഗുണം ലഭിക്കുന്ന ആളുകളോ, അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു കിട്ടുന്നുണ്ട്. അവർക്ക് 50 ലക്ഷം പിരിച്ചയാൾ 25 ലക്ഷം കൊണ്ടുപോയാൽ കുഴപ്പമില്ല, അവർക്ക് പരാതിയില്ല. ആർക്കാണ് പരാതിയുള്ളത്? പണം കൊടുക്കുന്നയാൾക്ക് പരാതിയില്ല, പണം വാങ്ങിക്കുന്ന ആൾക്ക് പരാതിയില്ല. അപ്പോൾ ആ പരാതി ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ ആ പരാതിയിൽ പോലീസിന് കേസെടുക്കുന്നതിനുള്ള നിയമമില്ലായ്മയാണ് വാസ്തവത്തിൽ ഇത്തരത്തിൽ ഉള്ള ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന ചില തട്ടിപ്പുകൾ. 90 പേരുണ്ടെങ്കിൽ 90 പേരും സത്യസന്ധമായി ചെയ്യുന്നവരായിരിക്കും, പക്ഷേ ഈ ക്രിമിനലുകളാണ് ഇതിനെ വഷളാക്കുന്നത്. ഓക്കെ, റൈറ്റ്. ജസ്ലാമാർ ശരി, എനിക്ക് തോന്നുന്നു.